നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ സംശയങ്ങൾ അറിയിക്കാം. തത്സമയം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര മറുപടി നൽകുന്നു. നമസ്കാരം സർ. ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം 1189 ആണ്ട്. കർക്കിടക മാസം 26 തീയതി അവിട്ടം നക്ഷത്രം 33 നാഴിക 5 വിനാഴികയുണ്ട്. ഈ പൊതുവെ അവിട്ടം നക്ഷത്രക്കാർ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാം സാധിക്കുന്ന ആൾക്കാരാണ് പൊതുവെ. അതുപോലെ സ്ത്രീകളാണെങ്കിൽ ഐശ്വര്യവതികളായിരിക്കും. മയക്കൂറുകാർക്കാണെങ്കിൽ പൊതുവെ ഗുണകരമല്ലാത്ത വർഷമായിരിക്കും ഈ വർഷം. കുംഭക്കൂറുകാർക്ക് അനുകൂലമായ സമയമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാനുള്ള വരും. ധനപരമായ കാര്യത്തിന് അനുകൂലമായ കാര്യ സംഭവങ്ങൾ സംഭവിക്കും. ഇങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഇതാണ് ഈ വർഷം. ഇന്നത്തെ സംഖ്യ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ നിറം രണ്ട് ഉപയോഗിച്ചുള്ള ഇന്ന് തുടക്കം അല്ലെങ്കിൽ എന്തിനും നല്ലതാണ്, നല്ലതാണ്. നമുക്കൊരു SMS പോകാം. ബാബുവാണ് SMS അയച്ചിരിക്കുന്നത്. ബാബു, മിസ്റ്റർ ബാബു, 15/11/1975, 15/11/1975, 15/11/1975, 3:05 AM, കോട്ടയം ജില്ല. ചോദിച്ചിരിക്കുന്നത് മറ്റ് വിദേശ രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, അതുപോലെ എങ്ങനെയാണ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടെ അറിയാനാണ്. ഇത് ഇപ്പോൾ അഷ്ടമത്തിൽ ശനി, അതായത് ശനിയുടെ ദോഷമുള്ള സമയമാണ്. ഈ അടുത്ത വർഷത്തേക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ വിദേശത്ത് പോകാനൊക്കെയുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഗജകേസരി യോഗമുണ്ട്. അതുകൊണ്ട് നല്ല ഒരു സാമ്പത്തികമായ വളരെ ഉയർച്ചയുള്ളൊരു ജീവിതം ഉണ്ടാകും. രാജതുല്യം ജീവിക്കണമെന്നൊക്കെയാണ് ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ. ഇതിനകത്ത് ആകെ ഒരു പ്രശ്നമുള്ളത് ഭാഗ്യത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ നീചത്തിൽ നിൽക്കുകയാണ്, എന്ന് വെച്ചാൽ സീറോ പവറാണ്. അപ്പോൾ ശുക്രൻ്റെ ഒരു വെള്ളപുഷ്യരാഗം, അതായത് വൈറ്റ് സഫയർ ധരിക്കുന്നത് വളരെ ഭാഗ്യവർത്തനം എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെടും. 2.5 to 3.5 carat വരെ ഉള്ളത് ധരിക്കുക. ശ്രീ ബാബുവിന് മറുപടി ലഭിച്ചുകയാണെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറയുള്ളൂ. പറഞ്ഞോളൂ, പേര് പറയൂ. എനിക്ക് അറിയേണ്ടത് ഞാൻ 1960 വർഷമാണ്. പറഞ്ഞോളൂ. പിന്നെ ഞാന് ഡേറ്റ് അറിയില്ല. ഡേറ്റ് എനിക്ക് 1960 ചിങ്ങം 16 ഇതിനകത്ത് മാസത്തിന്റെ ഡേറ്റ്. മലയാളത്തിൽ നിന്ന് ഇപ്പം ചെക്ക് ചെയ്തെടുക്കാൻ കുറെ സമയം വേണ്ടി വരും. പേരെന്താണ് പറഞ്ഞത്? SMS അയച്ചോളൂ, ഒന്ന് തിരിച്ച് മറുപടി പറയുന്നതായിരുന്നു. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മലയാളം പറയുമ്പോൾ ഇപ്പം പെട്ടെന്ന് സമയമെടുക്കും, ഇംഗ്ലീഷ് തന്നെ വേണ്ട. എന്തായാലും നമുക്ക് മറ്റൊരു SMS പോകാം. സുരേഷാണ് SMS അയച്ചിരിക്കുന്നത്. സുരേഷ്, 9/5/1980, 9/5/1980, 2:30 PM, 2:30 PM, കണ്ണൂർ ജില്ല. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, തടസ്സങ്ങൾ കാര്യങ്ങൾ. ഇതിനകത്ത് രണ്ടാം ഭാവം ധനഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്.
ബുധൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ധനപരമായ കാര്യത്തിലൊക്കെ ധനത്തിൻ്റെ വരവുണ്ടാകും, അതുപോലെ തന്നെ ചിലവും കൂടുതൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ധനത്തിൻ്റെ വരവൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകം തന്നെയാണ്, നല്ല ഗജഗസിരി യോഗമൊക്കെ ഉള്ള ജാതകമാണ്. 80-42 വയസ്സിന് ശേഷം ജീവിതത്തിലെ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന നല്ല ജാതകമാണ്. എന്തായാലും സുരേഷിന് മറുപടി ലഭിച്ചുവെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ശരി, പേര് പറയൂ. പറഞ്ഞോളൂ. 30/9/2006. സമയം പറയൂ. ജനിച്ച സ്ഥലം പുരാട നക്ഷത്രമാണോ? പുരാടം. അപ്പൊ ഇതിനകത്ത് ഈ ബുധൻ, വിദ്യാകാരകനായ ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെ, നീചത്തി നിൽക്കുന്ന ശുക്രൻ്റെ കൂടെ, അതുപോലെ കേതുവിൻ്റെ കൂടെ, അതുപോലെ ചൊവ്വയുടെ കൂടെ, ഇങ്ങനെ 4 ചീത്ത ഗ്രഹങ്ങളുടെ കൂടാണ് ഈ ബുധൻ നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ ഈ കുട്ടിക്ക് വിദ്യ അഭ്യസിക്കുന്നതിൽ ഒരു മടിയും അലസതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ്. അതിന് പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും. ഇത് അത് ഒരു കാര്യം. രണ്ടാമത് കാര്യം, ഇപ്പം വ്യാഴം അനുകൂലമല്ല. വ്യാഴം ശത്രു ക്ഷേത്രത്തിലാണ് ജനിച്ച സമയത്ത് തന്നെ നിൽക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും, ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. അപ്പം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ തരേണ്ടത് വ്യാഴമാണ്. ഏതായാലും വിദ്യ ഉണ്ടാകാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ബുധനാഴ്ച പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തുക. ബുധൻ എന്ന് പറയുന്ന ദിവസം തന്നെ വിദ്യയുടെ ദിവസമാണ്. ബുധനാണ് വിദ്യാകാരകൻ. അതുപോലെ ബുധൻ്റെ ഒരു രത്നം ധരിക്കുക. ഒരു 2 ക്യാരറ്റ്, 1-ഉം 2-ഉം ഇടയ്ക്കുള്ള എമറോൾഡ് എന്ന് പറയുന്ന മരതകം, അത് ഒരു വെള്ളി ലോക്കറ്റ് ധരിക്കുക. ഇതുകൊണ്ടൊക്കെ കുറെ വ്യത്യാസങ്ങൾ വരും. എന്താ പഠിക്കാൻ താല്പര്യമില്ലെന്ന് അതാ പറഞ്ഞത്. ഇതിനകത്ത് ഈ ബുധൻ നിൽക്കുന്നത് 4 ചീത്തഗ്രഹങ്ങളുടെ കൂടെയാണ്. അപ്പൊ നമുക്ക് ബുധന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റൊരു SMS പോകാം. ബെന്നിയാണ് SMS അയച്ചിരിക്കുന്നത്. ബെന്നി 27/11/1984 27/11/1984 1:30 AM കൊട്ടാരക്കര 27/11/1984 1:30 AM കൊട്ടാരക്കര AM ഫ്യൂച്ചർ അറിയാനാണ്. ഇപ്പോഴത്തെ സമയം കൂടെ ഇപ്പം കടവശനിയാണ്. ഈ നവംബറിന് ശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. അതുപോലെ രാഹു ദശ നടക്കുകയാണ്. രാഹു ഇതിനകത്ത് ഏറ്റവും നല്ല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാഹുദശ ഒരു ഒരു നീചഗ്രഹമാണെങ്കിൽ പോലും ആ രാഹുദശ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. ഈ കണ്ടശനി കഴിയുന്നത് കൂടി തന്നെ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് മാറും. ഇനി മറുപടി ലഭിച്ചു പോകണമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ. നമസ്കാരം, പേര് പറയൂ. നമസ്കാരം. 26/2/1987 ഉച്ചക്ക് 12:00 പ്രശകന്റെ പേര് പറയൂ. തിരുവോണം നക്ഷത്രം സിമിൽ. വിമൽ. വിമൽ, ടിവിയുടെ വോളിയം കുറയ്ക്കൂ. സിമിൽ ടിവിയുടെ വോളിയം കുറയ്ക്കൂ, എന്നിട്ട് സംസാരിക്കൂ. 26/2/1987 12:30 PM 26/2 സിമിൽ എന്താണ് പറഞ്ഞോളൂ. നക്ഷത്രം അല്ലേ?
തിരുവോണം പറഞ്ഞു. 26/2/1985 വോളിയം കുറച്ചു. പുള്ളിയുടെ കല്യാണം ഏത് സമയത്ത് നടക്കും, പിന്നെ പരീക്ഷ പ്രൊഫഷണൽ എക്സാം എഴുതിയിരിക്കുകയാണ്, അതിന്റെ വിജയം ഇപ്പം വിവാഹം നടക്കാൻ പറ്റിയ ഒരു സമയമാണ്. ഇതിനകത്ത് ഇപ്പം ഏഴാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ഏഴാം ഭാവത്തിന്റെ അപഹാരകാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2000 തന്നെ നവംബറിന് മുമ്പേ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ നവംബറിന് മുമ്പേ തന്നെ നടക്കാനുള്ള സാധ്യത വളരെ ഉണ്ട്. 2015 ആ സമയത്ത് നടത്താം, പക്ഷെ അത് നിശ്ചയമൊക്കെ 8/11/14 മുമ്പേ നടത്തുന്നതാണ് ഏറ്റവും അനുകൂലം. 2014 സിമിലർ മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. എസ് എം എസ് അയച്ചിരിക്കുന്നത് പേര് വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷേ നമ്പർ 735 ആണ് ലാസ്റ്റ് നമ്പർ, പേര് കൂടെ വ്യക്തമായി വെക്കേണ്ടതാണ്. ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സമയത്തിനെ പറ്റിയാണ്. 10 ജൂലൈ 1986 3:30 PM കേരള 3:30 PM നാട്ടില്. സമയം അറിയണം. ഇപ്പൊ കണ്ടീഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബറിന് ശേഷം പൊതുവെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ശുക്രദശയാണ് നടക്കുന്നത്. ശുക്രനകത്ത് അത്ര മോശമല്ലാത്ത സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നവംബർ 2 ശേഷം ജീവിതത്തിൽ പൊതുവെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. നമസ്കാരം, നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. പേര് പറയൂ. ശരി, പറഞ്ഞോളൂ. 1/45 AM ജനിച്ച സ്ഥലം പറയൂ. പ്രേക്ഷകന്റെ പേര് കൂടെ വ്യക്തമാക്കൂ. സന്ദീപ്. ചിത്ര നക്ഷത്രമാണോ? എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. പത്തൊമ്പത് ഏഴ് 1991 1:45 AM പഠിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, എം സി എ കഴിഞ്ഞിരിക്കുകയാണ്. ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോലി കിട്ടാനൊക്കെ അത്ര എളുപ്പമല്ല ഇപ്പം, കാരണം നവംബർ വരെ ഏഴ് ശനിയുടെ മൂർധന്യമാണ്. എന്നുവെച്ചാൽ ജന്മശനി എന്ന് പറയും. അതിനുശേഷം ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ നവംബറിന് ശേഷം വിവാഹത്തിനുള്ള സമയം കൂടാണ്. നവംബറിന് ശേഷം, ഈ നവംബറിന് ശേഷം വിവാഹം ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉള്ളതാണ്. ഹംസയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ശനിയെ കൊണ്ടൊരു യോഗമുണ്ട്, ശശമഹായോഗം എന്ന് പറയും. അങ്ങനെ നല്ല യോഗങ്ങളുള്ള ജാതകമാണ്. അതുകൊണ്ട് ചൊവ്വയുടെ ദോഷങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഈ നവംബറിന് ശേഷം ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കും. സന്ദീപ് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചാൽ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ വിളിക്കുക, SMS വഴിയും സംശയങ്ങൾ അറിയിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.